എല്ലാവർക്കും പുതിരിവിലോട്ട് സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ ഓരോ യൂണിവേഴ്സിറ്റികളായിട്ട് ഡിഗ്രിയുടെ അഡ്മിഷന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ MG അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഡിഗ്രിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾക്കും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മിക്ക കുട്ടികളും രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ പലതുണ്ടാക്കാറുണ്ട്. ചില ചില മിസ്റ്റേക്കുകൾ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുത്താനായിട്ട് കഴിയും. എന്നാൽ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും സെറ്റ് ചെയ്യുന്ന സമയത്ത് മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധമാണ് കൃത്യമായ ഓർഡറിൽ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാതിരിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള കോഴ്സും കോളേജും ആദ്യം സെറ്റ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ കാണുന്ന കോളേജും കോഴ്സും ഒക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. ചില കുട്ടികൾ കമ്പ്യൂട്ടർ സെന്ററിലും അക്ഷയയിലും ഒക്കെ പോയിട്ടായിരിക്കും ചെയ്യുന്നത്. അവർ അവിടെ പോയിട്ട് ഈ കോഴ്സ് വെക്കണം, ഈ കോളേജ് വെക്കണം എന്ന് പറയും. ഇപ്പം ഏത് എത്രാമത് വെക്കണം അല്ലെങ്കിൽ ഏത് കോഴ്സ് ആദ്യം വെക്കണം എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നീട് അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതിന്റെ ദോഷം മനസ്സിലാക്കി വരുന്നത്. ഇതിലെ പ്രശ്നം ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എ എന്ന് പറയുന്ന ഒരു കോളേജിൽ BCOM പഠിക്കാനാണെന്ന് കരുതുക. എന്നാൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള കോഴ്സ് അഞ്ചാമതായി പോയി, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ അഞ്ചാമതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും അതുപോലെ കോളേജും സെലക്ട് ചെയ്ത ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷൻ അലോട്ടുമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നാല് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക്, അതായത് അഞ്ചാമത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്കും അതുപോലെ ആറാമത്തെയും ഏഴാമത്തെയും നാലിന് താഴോട്ടുള്ള ഓരോ ഓപ്ഷനിലേക്കും നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെന്റിലൂടെ പോകാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്ക് അലോട്ടായി കിട്ടിയിരിക്കുന്ന നാലാമത്തെ ഓപ്ഷന് താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. നാലിന് മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് മാത്രമായിരിക്കും പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ഇയറിൽ നമ്മുടെ വീട്ടുടെ താഴെ ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വർഷം ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും ഒന്നാമത് വെക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് തരുന്നത്. നമ്മൾ വെക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് തരാനായിരിക്കും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശ്രമിക്കുന്നത്. എനിക്കിപ്പം ഡിഗ്രിക്ക് SN കോളേജിൽ BA ഇംഗ്ലീഷ് എടുത്ത് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെങ്കിൽ ഞാൻ വെക്കുന്ന എന്റെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് SN കോളേജിൽ BA ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി അതിന് താഴോട്ട് വെക്കുന്ന ഓപ്ഷൻ എനിക്ക് BA ഇംഗ്ലീഷ് SN കോളേജിൽ കിട്ടിയില്ലെങ്കിൽ പോകാൻ താല്പര്യമുള്ള കോളേജ് ആയിരിക്കണം രണ്ടാമത് വെക്കുന്നത്. അതിനുശേഷം വെക്കുന്നതോ ഈ രണ്ടാമത്തെ കോളേജിലും കിട്ടിയില്ലെങ്കിൽ പോകാൻ താല്പര്യമുള്ള മൂന്നാമത്തെ കോളേജ്. അങ്ങനെ ആയിരിക്കണം ഓരോ ഓപ്ഷൻസും താഴെയായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് മൂന്നാമത്തെ കോഴ്സാണ് അലോട്ടായി കിട്ടിയിരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ എനിക്ക് മൂന്നാമത്തെ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ടുള്ള SN കോളേജിൽ ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ കിട്ടുന്നത് വരെ എനിക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ എനിക്ക് എന്റെ റാങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ, അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു എന്റെ ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് എനിക്ക് പോയി അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാം. ഇനി കിട്ടിയില്ലെങ്കിലോ ഈ എടുത്തിരിക്കുന്ന ടെമ്പററി അഡ്മിഷൻ പെർമനന്റ് ആക്കി മാറ്റി എനിക്കിവിടെ പഠിക്കാം. ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് വേണം ഓരോ ഓപ്ഷൻസും സെറ്റ് ചെയ്യാനായിട്ട്. MG യൂണിവേഴ്സിറ്റിയിലൊക്കെ 40 ഓപ്ഷൻസ് വരെ നമുക്ക് വെക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ഓപ്ഷൻസ് വെക്കുമ്പോഴത്തേക്ക് അവസാനത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രിഫറൻസ് കുറഞ്ഞ ഓപ്ഷൻസ് ആയിരിക്കണം വെച്ച് പോവേണ്ടത്. 40th വെക്കുന്ന ഓപ്ഷൻ എനിക്ക് മുകളിലുള്ള 39 ഓപ്ഷൻസും കിട്ടിയില്ലെങ്കിൽ മാത്രം പോകാൻ താല്പര്യമുള്ളതായിരിക്കണം എന്നർത്ഥം. അതുപോലെ 15th ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ടായിട്ട് കിട്ടുന്നതെങ്കിൽ അതിന് താഴോട്ടുള്ള ബാക്കിയുള്ള മുഴുവൻ ഓപ്ഷൻസും ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആയിട്ടും പോകും. സോ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത്.